നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം കാണാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് നമ്മുടെ എക്കണോമിക്സിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു NCERT ചാപ്റ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്കണോമിക്സിൽ 9th 9th ക്ലാസ്സിലെ ദ സ്റ്റോറി ഓഫ് വില്ലേജ് ഓഫ് പാലംപൂർ എന്ന് പറയുന്ന ഈ ഒരു NCERT ചാപ്റ്ററും കൂടെ നിങ്ങൾ ഈ ഒരു സെക്ഷൻ്റെ കൂടെ വായിച്ചു വയ്ക്കണം. കാരണം നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കൂടുതലും NCERTയിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത് ഒഴിവാക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് നീളത്തിൽ കിടക്കുവാണെങ്കിലും നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പം ചാപ്റ്റർ വൈസ് ഞാൻ വേണ്ടത് മാത്രം ഇപ്പോൾ പഠിപ്പിച്ചു തരാം. അതിനപ്പുറത്തോട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നോട്ട് പോലെ പഠിച്ചാൽ മതി. ആ നോട്ട് ഞാൻ സെപ്പറേറ്റ് മാക്സിമം ടെലഗ്രാമിലൂടെ തരാനായിട്ട് നോക്കാം. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വേണ്ട പോയിൻറ്സ് മാത്രം, ഇതിൽ നിന്നും വേണ്ട പോയിൻറ്സ് മാത്രമാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങൾ എന്താണെന്ന് അല്ലേ. അപ്പോൾ എന്താണൊരു ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യന് പല പല ആവശ്യങ്ങളുണ്ട് അല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ടുള്ള സാധനങ്ങളും അല്ലെങ്കിൽ അതിനുള്ള സർവീസുകളുണ്ട് അല്ലേ. സാധനം വേണം നമുക്ക്, നമുക്ക് കുറച്ച് സർവീസുകൾ വേണം. അതൊക്കെ നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം എന്ന് വിളിക്കുന്നത്. എന്താണ് സാധനങ്ങളും സേവനങ്ങളും, മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി, എല്ലാവർക്കും അറിയാവുന്ന പോയിൻറ്സ് ആണ്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വില്ലേജിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. പാലംപൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വില്ലേജിനെ പറ്റിയിട്ട് ആദ്യം അവർ പറയുന്നുണ്ട് പാലംപൂർ ഒരു വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ടൗണും വില്ലേജും എല്ലാം കൂടെ ചേർന്നിട്ട് റായ്ഗഞ്ച് എന്ന് പറയുന്ന ഒരു ടൗണിന് അടുത്തായിട്ടാണ് ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. വെൽ കണക്റ്റഡ് ആണിത്, അതായത് റോഡുകളും അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. പണ്ടത്തെ കാലത്തെ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. അവിടെ പലതരത്തിലുള്ള വാഹനങ്ങൾ, കാളവണ്ടി മുതൽ ജീപ്പും ട്രാക്ടറും ട്രക്കും മോട്ടോർ സൈക്കിൾസും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വില്ലേജാണ്. 450 ഫാമിലിയോളം താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് 80 അപ്പർ കാസ്റ്റ് ഫാമിലി. അപ്പോൾ ആ വില്ലേജിലെ മേജർ ആയിട്ടുള്ള ഷെയർ, അതായത് വില്ലേജിലെ കൂടുതലും ലാൻഡുകൾ ഈ 80 അപ്പർ ഫാമിലിയുടെ കയ്യിലാണ്. ബാക്കിയുള്ളത് മൂന്നിലൊന്നെന്ന് പറയുന്നത് ദളിതന്മാരും താഴേക്കിടയിലുള്ള ആൾക്കാരും താമസിക്കുന്നുണ്ട്. അവരെല്ലാം എന്താണ് ഒരു കോർണറിൽ, വില്ലേജിൻ്റെ ഒരു കോർണറിലായിട്ടാണ് താമസിക്കുന്നത്. ഇനി അവിടേക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ അവിടുത്തെ ആൾക്കാർ നടത്തി പോകുന്നുണ്ട്. ഒരു സ്കൂളുണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് ഡിസ്പെൻസറീസും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവർ ബിസിനസ്സുകളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതായത് അവിടെ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉൽപ്പന്നം മീൻസ് എന്താണ്? ഉൽപാദനത്തിൻ്റെ ഫലമായിട്ട്, പ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളെ നമ്മൾ ഉൽപ്പന്നം എന്ന് വിളിക്കും അല്ലേ, അഥവാ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോയിൻറ്സ് ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഓർഗനൈസേഷൻ വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് കഥയല്ല, ഇത് നമുക്ക് വേണ്ട പോയിൻറ്സ് ആണ്, നോക്കിക്കോളൂ. ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, ദ എയിം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് വി വോണ്ട്. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൻ്റെ എയിം എന്ന് പറയുന്നത്? എന്താണ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് വി വോണ്ട്. നമുക്ക് വേണ്ട ഗുഡ്സും നമുക്ക് വേണ്ട സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മലയാളത്തിൽ ആദ്യം പറഞ്ഞു. There are 4 requirements for the production of goods and services. ഇതാണ് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? 4 റിക്വയർമെൻ്റ് ആണ് എന്തിനു വേണ്ടത്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടത്. അതായത് ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വേണം. അതാണ് ഫാക്ടേഴ്സ്. നമ്പർ 1, ലാൻഡ് ആണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭൂമി. ഇതാ ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഈസ് ലാൻഡ് ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് വാട്ടർ, ഫോറസ്റ്റ്, മിനറൽസ്. അപ്പോൾ ആദ്യത്തേനകത്ത് ആര് വരും? ഒന്നാമത് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? ഭൂമി അഥവാ ലാൻഡ് വേണം. അതുപോലെ തന്നെ ഭൂമിയിൽ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള വാട്ടറും കാടും മിനറൽസും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആദ്യം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഭൂമി അഥവാ ലാൻഡ് എന്ന് പറയുന്നത്.
ഇനിയും സെക്കൻഡ് റിക്വയർമെൻറ്റ് ഈസ് ലേബർ. രണ്ടാമത്തെ ആളാരാണ്? തൊഴിലാണ് അല്ലേ. ദ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഈസ് ലേബർ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് ഓർ ഭൂമി, സെക്കൻഡ് വൺ ഈസ് ലേബർ ഓർ തൊഴിൽ. ദാറ്റ് ഈസ് പീപ്പിൾ ഹു വിൽ ഡു ദ വർക്ക്. സം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് റിക്വയർ ഹൈലി എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സ് ടു പെർഫോം ദി നെസസറി ടാസ്ക്. അതർ ആക്ടിവിറ്റീസ് റിക്വയർ വർക്കേഴ്സ് ഹു ക്യാൻ ഡു മാനുവൽ വർക്ക്. ഈച്ച് വർക്ക് ഈസ് പ്രൊവൈഡിങ് ദ ലേബർ നെസസറി ഫോർ ദി പ്രൊഡക്ഷൻ. അപ്പം രണ്ടാമത് വേണ്ട ഫാക്ടർ എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തണമെങ്കിൽ രണ്ടാമത് വേണ്ടതാണ് തൊഴിലെന്ന് പറയുന്നത്. അപ്പം പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. ചിലരെന്താണ്, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട് അല്ലേ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കിളയ്ക്കുകയും അല്ലെങ്കിൽ തുണിമില്ലിൽ പോയി ഫാക്ടറിയിലെ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുകയോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ അവരെന്ത് ചെയ്യണം, അവരും വർക്ക് ചെയ്യുന്നത് ജോലിയാണ്, അത് മാനുവലായിട്ടല്ലെന്ന് മാത്രം അല്ലേ. അപ്പോൾ മാനുവലായിട്ടുള്ള വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുമുണ്ട്, അല്ലാതെ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ആര് ചെയ്താലും എന്താണ്, അത് ജോലിയാണ്. ഈച്ച് വർക്കർ ഈസ് പ്രൊവൈഡിങ് ദി ലേബർ നെസസറി ഫോർ ദി പ്രൊഡക്ഷൻ. ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ തൊഴിലാളികളും ചെയ്യുന്നത് ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ജോലിയെല്ലാം തന്നെ എന്താണ്, പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യവുമാണ്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ ലാൻഡ്, രണ്ടാമത്തെ ഫാക്ടർ ലേബർ, മറന്നു പോകരുത്. തേർഡ് റിക്വയർമെൻറ്റ് ഈസ് ഫിസിക്കൽ ക്യാപിറ്റൽ. മൂന്നാമത്തത് എന്താണ്, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ക്യാപിറ്റൽ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ എഴുതുക. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലധനം അല്ലേ. മൂന്നാമത്തെ റിക്വയർമെൻ്റ് എന്താണ്, മൂലധനം. ദാറ്റ് ഈസ് ദ വെറൈറ്റി ഓഫ് ഇൻപുട്ട് റിക്വയർഡ് അറ്റ് എവറി സ്റ്റേജ് ഡ്യൂറിംഗ് പ്രൊഡക്ഷൻ. വട്ട് ആർ ദ മെയിൻ ഐറ്റം ദാറ്റ് കം അണ്ടർ ഫിസിക്കൽ ക്യാപിറ്റൽ. അപ്പോൾ നോക്കുക, ഇതൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റലിനകത്ത് പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റലിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ വൺ, ടൂള്, മെഷീൻസ്, ബിൽഡിങ്, അതാണ് ഒന്നാമത്തെ ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ വരുന്നത്. ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടൂളും മെഷീനും റേഞ്ച്, ടൂൾസ് മെഷീൻസ് റേഞ്ച് ഫ്രം വെരി സിമ്പിൾ ടൂൾസ് സച്ച് ആസ് ഫാർമേഴ്സ് പ്ലഫ് ടു സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് സച്ച് ആസ് ജനറേറ്റർ, ടർബൈൻ, കമ്പ്യൂട്ടർ എക്സെട്ര. ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓവർ മെനി ഇയേഴ്സ് ആൻഡ് ആർ ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ അത് ചോദിക്കാം, ഫിക്സഡ് ക്യാപിറ്റൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫിക്സഡ് ക്യാപിറ്റൽ ആയിട്ടുള്ളത് ഏതാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ വരുന്ന ഏതാണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ടൂളും മെഷീനും ബിൽഡിങ്ങും എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കർഷകരുടെ കയ്യിലിരിക്കുന്ന കലപ്പ മുതൽ വലിയ വലിയ കമ്പനികളിലിരിക്കുന്ന ടർബൈൻസോ ജനറേറ്ററോ, അതല്ലെങ്കിൽ നമ്മൾ IT കമ്പനികളിലൊക്കെ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ഇതെല്ലാം എന്താണ്, ടൂൾസിനകത്ത് വരുന്ന സാധനങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്, ഈ ഇങ്ങനെയുള്ള ബിൽഡിങ്, നമ്മളൊരു ബിൽഡിങ് ബിൽഡ് ചെയ്തു ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അതുപോലെ മെഷീൻ വാങ്ങിച്ചു, ടൂൾസ് വാങ്ങിച്ചു, ഇതൊക്കെ എന്ന് പറയുന്ന ഇന്ന് ഉപയോഗിച്ചിട്ട് നാളെ കളയാനുള്ളതാണോ? അല്ല, ഇത് ഫിക്സഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. കുറേ നാളത്തേക്ക് കേടാകുന്നിടം വരെ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സെക്കൻഡ് വൺ എന്താണ്, റോ മെറ്റീരിയൽസ് ആൻഡ് മണി ഇൻ ഹാൻഡ്. രണ്ടാമത്തെ കാര്യമാണ് റോ മെറ്റീരിയൽ ആൻഡ് മണി ഇൻ ഹാൻഡ്സ്. പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവുന്നത്? പ്രൊഡക്ഷൻ എന്ത് വേണം? ഒരുപാട് റോ മെറ്റീരിയൽസ് വേണം. അത് ഓരോന്നിൻ്റെയും പ്രൊഡക്ഷൻ അനുസരിച്ചിരിക്കും. ഇപ്പോൾ തുണിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നൂലും അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും തുണിക്ക് വേണ്ടത് അല്ലേ. അതേസമയം അരി പൊടിക്കുന്ന ഒരു ഇത് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും, ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ, അങ്ങനെ കാര്യങ്ങളായിരിക്കും അവിടെ വേണ്ടത് ആണല്ലോ. അപ്പം പോട്ടർ ആണെന്നുണ്ടെങ്കിൽ ക്ലേ ആയിരിക്കും റോ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പൈസ എന്ന് പറയുന്നത്. സം മണി ഈസ് ഓൾവേസ് റിക്വയർഡ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ടു മേക്ക് പേയ്മെൻറ്റ്സ് ആൻഡ് ബൈ അതർ നെസസറി ഐറ്റംസ് അല്ലേ. അതായത് പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് പൈസ വേണം, പുതിയ പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് പൈസ വേണം, ഈ തൊഴിലാളികൾക്കെല്ലാം പൈസ കൊടുക്കാനായിട്ട്, പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ കൈ കാശ് വേണം. അങ്ങനെ റോ മെറ്റീരിയൽസും മണിയും ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പം ഇത് നടന്നു പോകണമെങ്കിൽ എന്ത് വേണം? ഈ റോ മെറ്റീരിയലും വേണം, അതുപോലെ തന്നെ പൈസയും വേണം. അതുകൊണ്ട് തന്നെ ഇതെന്തെന്ന് പറയാം, വർക്കിംഗ് ക്യാപിറ്റലാണെന്ന് പറയാനായിട്ട് സാധിക്കും. അൺലൈക്ക് ടൂൾസ്, മെഷീൻസ് ആൻഡ് ബിൽഡിങ്സ്, ദർ ആർ യൂസ്ഡ് അപ്പ് ഇൻ പ്രൊഡക്ഷൻ. അതായത് മെഷീനും ബിൽഡിങ്ങും എല്ലാം പ്രൊഡക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നുണ്ടെന്നൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി നാലാമത് ഒരു ഫാക്ടർ കൂടെ ഉണ്ട്, ദർ ഇസ് എ ഫോർത്ത് റിക്വയർമെൻറ്റ് ടു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യു വിൽ നീഡ് നോളജ് ആൻഡ് എൻ്റർപ്രൈസ് ടു ബി ഏബിൾ ടു പുട്ട് ടുഗദർ ലാൻഡ്.
ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് പ്രൊഡ്യൂസർ ഔട്ട്പുട്ട് ഐദർ ടു യൂസ് യുവർ സെൽഫ് ഓർ ടു സെൽ ഇൻ ദ മാർക്കറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് ലാൻഡ് ഉണ്ട്, രണ്ടാമത് ലേബർ ഉണ്ട്, മൂന്നാമത് ക്യാപിറ്റൽ ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് എന്തറിവ് വേണം? ആ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് പുതിയൊരു പ്രോഡക്റ്റ് നിർമ്മിക്കാനും അത് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വിൽക്കാനോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ച്, ലാൻഡും ലേബറും ഫിസിക്കൽ ക്യാപിറ്റലും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത് വിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം ആണല്ലോ. അപ്പോൾ അതിനെയും കൂടെ ചേർത്തിട്ട് എന്ന് വിളിക്കും? ഓർഗനൈസേഷൻ എന്ന് വിളിക്കും അല്ലേ. ഓർഗനൈസ് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റിനെ നിർമ്മിച്ച് അത് വിൽക്കുക, മാർക്കറ്റിൽ വിറ്റ് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന കാര്യങ്ങൾ. ദീസ് ഡേയ്സ് ഈസ് കോൾഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. വി ഷുഡ് ലേൺ മോർ അബൌട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വേണമെങ്കിൽ വിളിക്കും ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ പറയുകയാണെങ്കിൽ, ഇൻ ദിസ് പിക്ചർ ഐഡൻറ്റിഫൈ ദ ലേബർ ലാൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയിൽ കണ്ടോ, ഒരാൾ മെഷീനിനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മെഷീനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എവറി പ്രൊഡക്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ കമ്പൈനിങ് ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, വിച്ച് ആർ നോൺ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തൊഴിലാളികളെ തന്നെ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാപിറ്റലും ലാൻഡും ലേബറും ഫിസിക്കൽ ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലോട്ട് പോകണം അല്ലേ. ആ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് വെളിയിലേക്ക് കിട്ടത്തുള്ളൂ. എല്ലാം എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? As we read through this story of Palampoo, we will learn more about the first three factors of production. For convenience, we will refer to the physical capital as the capital in this chapter. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫിസിക്കൽ ക്യാപിറ്റലിനകത്ത് പ്രധാനമായിട്ടും ടൂൾസും മെഷീൻസും ബിൽഡിങ്സ് ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ആരൊക്കെ വരും? റോ മെറ്റീരിയലും മണിയുമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് വേണ്ട പോയിന്റ്സ് ഈ ഇത്രയും കാര്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. ബാക്കി വേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പോലെ നമുക്ക് നോക്കി പോകേണ്ട കാര്യമേ ഉള്ളൂ.